സ്വപ്ന സ്വർണ്ണക്കടത്ത് കാര്യം എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതം തോന്നി. പിന്നീട് സ്വപ്നയുടെ ലോക്കറിൽ നിന്നും 1 കോടി രൂപയും 1 കിലോ സ്വർണവും പിടിച്ചപ്പോഴും ആ അത്ഭുതം ഇരട്ടിക്കുകയും ചെയ്തു. അപ്പോഴും സ്വപ്ന എന്തിന് ശിവശങ്കറിൽ നിന്നും പ്രാരാബ്ധം പറഞ്ഞ് കടം വാങ്ങിയെന്ന സംശയം ബാക്കിയായി. ഇപ്പോഴിതാ നമ്മളെയൊക്കെ വീണ്ടും സ്വപ്ന ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിൽ 38 കോടി രൂപയുടെ നിക്ഷേപമുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ സ്വപ്നയുടെ പേരിൽ ലോക്കറുമുണ്ട്. മറ്റൊരു പ്രതിയായ സന്ദീപിനും ഇതേ ബാങ്കിൽ അക്കൗണ്ടുണ്ട്. UAE കോൺസുലേറ്റിന്റെ അക്കൗണ്ടിൽ നിന്നാണ് സ്വപ്നയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയത്. ഇതിനു പുറമെ മറ്റു ചില അക്കൗണ്ടിൽ നിന്നും നേരിട്ട് പണമായും നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ലോക്കർ തുറന്ന് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. UAE കോൺസുലേറ്റിന്റെ അക്കൗണ്ടും ഇതേ ബാങ്കിലാണ്. ഒരാൾക്ക് പണമായി പിൻവലിക്കാവുന്ന പരിധിയിൽ കവിഞ്ഞ തുക സ്വപ്ന ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇതിനെ ബാങ്ക് മാനേജർ എതിർപ്പറിയിച്ചപ്പോൾ അക്കൗണ്ടുകൾ മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുമെന്ന ഭീഷണി മുഴക്കിയാണ് സമ്മതിപ്പിച്ചത്. ഇക്കാര്യം ബാങ്ക് മാനേജർ ED യോട് സമ്മതിച്ചിട്ടുമുണ്ട്. കോടികളുടെ ഇടപാട് നടക്കുന്ന അക്കൗണ്ടാണ് കോൺസുലേറ്റിൻ്റെത്. ഇത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സ്വപ്നയുടെ ഭീഷണിക്ക് മാനേജർ വഴങ്ങിയതെന്നാണ് വിവരങ്ങൾ. കോൺസുലേറ്റിൻ്റെ 2 അക്കൗണ്ടുകളും സ്വപ്ന കൈകാര്യം ചെയ്തിരുന്നു. ഇതിലൊന്നിൽ നിന്നാണ് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റിയത്. കോൺസുലേറ്റിൻ്റെയും സന്ദീപ് സ്വപ്ന എന്നിവരുടെയും അക്കൗണ്ട് വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 തവണ ബാങ്ക് മാനേജറെ ചോദ്യം ചെയ്തു. കോൺസുലേറ്റിന്റെ അക്കൗണ്ടിലെ ഇടപാടുകളിലാണ് പ്രധാനമായും ED സംശയമുള്ളത്. സ്വപ്നക്കൊപ്പം ബാങ്കിൽ എത്താറുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങളും ഉദ്യോഗസ്ഥർ തേടിയിട്ടുണ്ട്. ഇത് നൽകാൻ മാനേജർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ബാങ്കിലെ പഴയ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചേക്കും. കോൺസുലേറ്റിന്റെ അക്കൗണ്ട് സ്വപ്ന കൈകാര്യം ചെയ്ത് അവരുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് അവർ ED അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ബാങ്കിലും ചില സഹകരണ ബാങ്കുകളിലും സ്വപ്നയ്ക്ക് നിക്ഷേപമുണ്ടെന്ന് പോലും ED ലഭിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ ബാങ്കിന്റെ വിവിധ ശാഖകളിലായി 6 അക്കൗണ്ടുകളും 1 ലോക്കറും സ്വപ്നയ്ക്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇവിടെയും സന്ദീപിന് അക്കൗണ്ടുണ്ട്. ഇതിലെല്ലാം നിക്ഷേപങ്ങളുമുണ്ട്. ഇതേക്കുറിച്ചും പരിശോധിക്കുകയാണ്. ഈ ബാങ്കിലെ മാനേജറെയും ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും. സ്വപ്നയുടെ ലോക്കറിൽ നിന്നും കണ്ടെത്തിയ 1 കോടി സ്വപ്നയുടേതല്ല, മറ്റാരുടേതാണെന്ന കഥകളും പുറത്തു വന്നിരുന്നു. അതേ ചോദ്യം തന്നെയാണ് ഈ സ്വകാര്യ ബാങ്കിലെ 38 കോടിയും പുറത്തു വന്നതോടെ ചോദിക്കുന്നത്. എന്തായാലും CBI പുറകെ ഉള്ളതിനാൽ 38 കോടിയുടെ വരവും പോക്കും ഉടൻ അറിയാൻ സാധിക്കും. സ്വപ്നയുടെ അക്കൗണ്ടിൽ നിന്നും ആദ്യമേ പിടിച്ചെടുത്ത 1 കോടി രൂപ സ്വപ്നയുടേതല്ല, പലർക്കും കമ്മീഷനായി കൊടുക്കാനുള്ളതാണ്, അല്ല സ്വപ്നയ്ക്ക് കമ്മീഷനായി കിട്ടിയതാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതൊന്നും കൂടാതെയാണ് പ്രാരാബ്ധം പറഞ്ഞ് സ്വപ്ന ശിവശങ്കറിൽ നിന്നും 50,000 രൂപ ചോദിച്ചു വാങ്ങിയത്. ഇപ്പോഴിതാ പുറത്തു വരുന്നത് 38 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യമാണ്. ഇത് കൂടാതെ ലോക്കറുമുണ്ട്. ലോക്കർ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. 38 കോടി കൂടാതെ 1 കോടി, അങ്ങനെ 39 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരാൾ എന്തിനാണ് ശിവശങ്കറിൽ നിന്നും 50,000 രൂപ പ്രാരാബ്ധം പറഞ്ഞ് ചോദിച്ചതെന്ന കണക്കും പുറത്തു വരികയാണ്. അല്ലെങ്കിൽ ഈ സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തിനായിരിക്കാം സംശയം, അല്ലെങ്കിൽ എന്തിനായിരിക്കാം ഇത്തരത്തിൽ 50,000 രൂപ സ്വപ്ന ചോദിച്ചതെന്നും ഈ 38 കോടി പ്ലസ് 1 കോടി ഇത് ആർക്കുള്ളതാണെന്നും അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഉന്നതർക്ക് നൽകാനുള്ളതാണെന്നും ഇനി സ്വപ്ന പറയേണ്ടിയിരിക്കുന്നു. ഇതൊന്നും കൂടാതെ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു പ്രതി മാപ്പ് സാക്ഷിയാകാനായി സമ്മതിച്ചിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആരൊക്കെ അകത്താകും, ആരൊക്കെ പുറത്തു നിൽക്കും, അല്ലെങ്കിൽ CPMന് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.